നമസ്തെ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം സത്യത്തിന് ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം പേറേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സത്യത്തിന് ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം പേറേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ സത്യം എന്ന് പറയുന്നത് അത് വളരെയധികം യാഥാർത്ഥ്യമാണ്. അതിനെ നിലനിർത്താൻ വേണ്ടി നമുക്കെപ്പോഴും ഒരു നല്ല ഒരു ഉത്തരവാദിത്വം വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കാനും ആ സത്യത്തിന് അനുകൂലമായി നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് സത്യത്തിന് അനുകൂലമായല്ല നമ്മുടെ പ്രവർത്തനം, സത്യത്തിന് വിരുദ്ധമായാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയില്ല. അവിടെ നമുക്ക് ബാഹ്യമായി അദ്ദേഹത്തെ നമുക്ക് വീക്ഷിക്കുകയാണെങ്കിൽ ഇത്തരം അസത്യപരമായ രീതിയിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ അതല്ലെങ്കിൽ ഒരു ഭാവത്തെ നമ്മൾ കാണുകയാണെങ്കിൽ വീക്ഷിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയ ഒരു ശരിയായ ഒരു ഉറച്ച നിലപാടോടു കൂടിയ രീതികൾ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ലൊരു ഉത്തരവാദിത്വവും നല്ലൊരു ബുദ്ധിയും നല്ലൊരു ശക്തിയും നല്ല രീതിയിൽ നടക്കണം, നല്ല രീതിയിൽ ഉണരണം, നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അപ്പോൾ ഇത്തരം ഈ ഒരു രീതിയെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബലിപ്പിക്കുമ്പോൾ അവിടെ തീർച്ചയായും നമുക്ക് സത്യമുണ്ടായിരിക്കണം. ആ സത്യത്തിനനുസൃതമായി പ്രവർത്തിക്കാനുള്ള ഒരു പരിശീലനവും നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് ശരിയായ സത്യം. ആ സത്യത്തിന് മാത്രമാണ് നല്ല ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയ ഒരു ബോധം നമ്മളിൽ ഉണർത്താനും അത് പ്രകടമാക്കാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയൊരു പ്രവർത്തനം നമ്മളിൽ ഇല്ലാത്ത പക്ഷം അവിടെ അസത്യപരമായി നമുക്ക് നടക്കേണ്ടി വരുന്നു. വളരെ അലസനായും നമുക്ക് ഈ ഒരു ഉത്തരവാദിത്വവും സത്യവും നമ്മളിൽ ഇല്ലെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലൊരു കൃത്യനിഷ്ഠതയോ അതല്ലെങ്കിൽ വളരെ ഒരു അച്ചടക്കമോ ഒതുക്കമോ നമ്മുടെ സ്വഭാവത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ഇരിപ്പിലോ നടപ്പിലോ ഒന്നിലും തന്നെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഒതുക്കം നമുക്ക്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കുട്ടികളോടോ അതല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമുക്ക് ഇഷ്ടമുള്ളവരോടോ അതല്ലെങ്കിൽ നമ്മൾ വഴക്ക് കൂടുമ്പോഴോ ഒക്കെ ഒരു ഒതുക്കമില്ലാത്ത ശീലമാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒതുക്കം വരണമെങ്കിൽ നമ്മൾ നല്ല ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. സത്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നീതി ഉണ്ടായിരിക്കണം. അത് നമ്മുടെ പെരുമാറ്റത്തിലും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ നമുക്ക് അതുപോലെ നമുക്ക് മറ്റുള്ളവരോടും നമ്മളെ മറ്റുള്ളവരോടും ഉള്ള നമ്മുടെ സമീപനം നല്ല രീതിയിലാകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ മാറി, ഒരുപക്ഷെ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല എങ്കിൽ പോലും പൊതുവെ നല്ല സാഹചര്യവും അതല്ലാത്ത പക്ഷം നമുക്കൊരു പക്ഷേ അനുകൂലമല്ലാത്ത അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വിയോജിപ്പ് വരുന്ന സന്ദർഭങ്ങൾ, അതായത് നമ്മൾ നല്ല സ്ഥിതിയിലോ അതല്ലെങ്കിൽ നമുക്കൊരു ചില പ്രശ്നങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന സന്ദർഭങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളെ അനുകൂലമായി പ്രവർത്തിപ്പിക്കുക, നമുക്ക് നമ്മൾ വളരെയധികം നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, നമ്മളെല്ലാം എല്ലാ വഴിയിലും നമുക്ക് വളരെയധികം ശക്തമായി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ പരിവർത്തനം ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് നടുവിൽ തന്നെ ഇത്തരം ഒരു കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് നന്മയായാലും തിന്മയായാലും ശരി, അതിനെയെല്ലാം ശരിയായും നല്ലതായും നമുക്ക് എല്ലാത്തിനെയും അനുകൂലമായി എടുക്കാനുള്ളൊരു മനോഭാവവും കൂടി നമ്മളിൽ ഉണ്ടാവും. അതുപോലെ
അങ്ങനെ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോടും അതുപോലെ വളരെയധികം ലാളിത്യവും അതുപോലെ ആ ഒരു സത്യവും ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ലളിതമായ ഭാഷയിൽ കാണുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിഷയം. നമ്മളൊരു സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.